നമസ്കാരം. റാഫ്ഡ് ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം. ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിൽ T20 വേൾഡ് കപ്പിന്റെ സെമി ഫൈനൽ മത്സരം കളിക്കുന്നത് നാളെയാണല്ലോ. നാളെ രാത്രി ഇന്ത്യൻ സമയം 8 മണിക്കാണ് മത്സരം ആരംഭിക്കുക. അപ്പൊ അതിനെക്കുറിച്ച് ചില കാര്യങ്ങൾ, രോഹിത് ഒരു ഭാഗത്ത് നായകനായി ഇറങ്ങും, മറുഭാഗത്ത് ജോസ് ബട്ട്ലർ ആണ്. ഇവർ തമ്മിൽ ഈ T20 വേൾഡ് കപ്പിൽ ഉണ്ടായ ഒരു അപാരമായ സാമ്യത, ഇതൊക്കെയാണ് നമ്മൾ പരിശോധിക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ T20 വേൾഡ് കപ്പിന്റെ സെമി ഫൈനലിൽ ഇന്ത്യക്കെതിരെ 10 വിക്കറ്റിന്റെ തകർപ്പൻ വിജയമാണ് ഇംഗ്ലണ്ട് നേടിയിരുന്നത്. ഇംഗ്ലണ്ട് നിലവിലെ വേൾഡ് കപ്പ് ചാമ്പ്യന്മാരുമാണ്. ഏതായാലും ഇന്ത്യയെ പരാജയപ്പെടുത്താൻ അവർ കച്ച കെട്ടി ഇറങ്ങുമ്പോൾ വിട്ടുകൊടുക്കാൻ ഒട്ടും തയ്യാറായിരിക്കില്ല രോഹിത്തിന്റെ ടീം ഇന്ത്യ എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക. രോഹിത്തിന്റെ ടീം ഇന്ത്യ വേറെ ലെവലാണ്. ഈ ICC T20 വേൾഡ് കപ്പിൽ ഇതുവരെ ഒറ്റ കളിയും ഇന്ത്യ പരാജയപ്പെട്ടിട്ടില്ല എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക. അൺബീറ്റൺ ആയിട്ടുള്ള റണ്ണാണ് നടത്തുന്നത്. പക്ഷെ അവിടെ ഒരു പ്രശ്നമുള്ളത്, ചരിത്രത്തിൽ ഇന്ന് വരെ T20 വേൾഡ് കപ്പിൽ ഒരു അൺബീറ്റൺ ആയ ടീമും കപ്പെടുത്തിട്ടില്ല എന്നുള്ളതാണ്. ആ ചരിത്രം തിരുത്തി കുറിക്കാൻ തന്നെയാണ് രോഹിത്തും സംഘവും ഇറങ്ങുന്നുണ്ടാവും. പിന്നെ മഴ ഒരു ഭീഷണിയായിട്ടുണ്ട്. ഗയാനയിലെ പ്രഡിക്ഷന് റെയിന് ഉണ്ട് എന്ന തരത്തിലാണ്. പക്ഷേ ഈ മത്സരത്തിന് റിസർവ് ഡേ ഇല്ല. നാളത്തെ ദിവസം തന്നെ കളി തീർക്കണം. പക്ഷേ 250 മിനിറ്റ് അഡീഷണൽ സമയം ICC അനുവദിച്ചിട്ടുണ്ട് എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക. അപ്പം നാളത്തെ ദിവസം തന്നെ കളി തീർക്കാൻ അതിലൂടെ സാധിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. പിന്നെ ഇവിടെ സൂപ്പർ 8 പോലെയല്ല, ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം. മഴ പെയ്താൽ മറ്റു മത്സരങ്ങളിലൊക്കെ, സൂപ്പർ 8 വരെയുള്ള മത്സരങ്ങളിൽ 5 ഓവർ കംപ്ലീറ്റ് ആയാൽ ആ മാച്ച് ഒരു ഇന്റർനാഷണൽ സ്റ്റാറ്റസ് ഉള്ള മാച്ചായി കണക്കാക്കി അതിൻ്റെ റിസൾട്ട് കണക്കാക്കും. പക്ഷേ സെമി ഫൈനലിലും ഫൈനലിലും അങ്ങനെയല്ല. 2 ടീമും 10 ഓവറുകളെങ്കിലും കംപ്ലീറ്റ് ചെയ്തിരിക്കണം, എങ്കിൽ മാത്രമേ റിസൾട്ട് വരികയുള്ളൂ. സോ അത് ഇമ്പോർട്ടൻ്റ് ആണ്. 5 ഓവർ കൊണ്ട് കളി കംപ്ലീറ്റഡ് ആവുന്ന രൂപത്തിലല്ല കാര്യങ്ങളുള്ളത്, മാറ്റമുണ്ട്. 10 ഓവറെങ്കിലും 2 ടീമും ബാറ്റ് ചെയ്തിരിക്കണം. പിന്നെ മഴയ്ക്ക് നല്ല സാധ്യത ഉണ്ടെന്ന് പറയുമ്പോൾ, തീരെ കളി നടക്കാതെ വാഷ് ഔട്ടായി പോയി എന്ത് സംഭവിക്കും എന്ന് ചോദിച്ചാൽ ഇന്ത്യ ഫൈനലിലേക്ക് കടക്കും. അതാണ് സൂപ്പർ 8 സ്റ്റാൻഡിങ്ങിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യക്കാണ് സാധ്യത അവിടെയുള്ളത്. ഇനി നമ്മൾ പറഞ്ഞു വന്ന കാര്യത്തിലേക്ക്, അതായത് ജോസ് ബട്ട്ലറും രോഹിത് ശർമ്മയും ഈ T20 വേൾഡ് കപ്പിൽ അവരുടെ പ്രകടനം നോക്കുക. രണ്ടുപേരും 6 ഇന്നിങ്സുകളാണ് കളിച്ചത്. രണ്ടുപേരും 191 റൺസാണ് അടിച്ചിരിക്കുന്നത്. രണ്ടുപേരുടെയും സ്ട്രൈക്ക് റേറ്റ് 159.16 ആണ്. വല്ലാത്തൊരു സാമ്യതയല്ലേ ഇത്? സ്ട്രൈക്ക് റേറ്റ് പോലും ഒരുപോലെ, 6 ഇന്നിങ്സുകൾ 191 റൺസ്, 159.16 സ്ട്രൈക്ക് റേറ്റിലാണ് രണ്ടുപേരും കളിച്ചിരിക്കുന്നത്. ഇത് ഇവരിൽ ആര് മുൻതൂക്കം എടുക്കും ഈ സെമി ഫൈനലിൽ, അതാണ് സുപ്രധാനമായ ചോദ്യം. അവരുടെ ടീം ഫൈനലിലേക്ക് കടക്കാൻ വേണ്ടി പോരാടുമ്പോൾ നായകന്മാരിൽ ആര് മികച്ചു നിൽക്കും, രോഹിത് മികച്ചു നിൽക്കണേ എന്ന പ്രാർത്ഥനയിലാണ് നമ്മളൊക്കെ ഇന്ത്യൻ ക്രിക്കറ്റ് പ്രേമികളൊക്കെ ഉള്ളത്. ഒരു കാര്യം കൂടി, ഓസീസിനെ പഞ്ഞിക്കിട്ട രോഹിത് T20 ക്രിക്കറ്റിൽ അന്ന് ചരിത്രം കുറിച്ചിരുന്നല്ലോ. മെൻസ് T20 ഏറ്റവും അധികം റൺസ് അടിച്ച താരം ഇപ്പോൾ അദ്ദേഹമാണ്. ബാബർ അസമിനെയാണ് മറികടന്നത്. 4165 റൺസ് ആണ്. 157 T20 മത്സരങ്ങളിൽ നിന്ന് 140.75 സ്ട്രൈക്ക് റേറ്റിൽ, 32.03 ആവറേജിൽ, 5 സെഞ്ചുറികളും 31 അർദ്ധ സെഞ്ചുറികളും അടക്കം രോഹിത് അടിച്ചിട്ടുള്ളത്. പിന്തള്ളിയത് ബാബർ അസമിനെയാണ്. ബാബർ അസമിന്റെ പേരിൽ 4145 T20 റൺസ് ആണ് അദ്ദേഹം അത് നേടിയത്. 123 മത്സരങ്ങളിൽ നിന്ന് 129.03 സ്ട്രൈക്ക് റേറ്റിൽ, 41.03 ആവറേജിൽ, 3 സെഞ്ചുറികളും 36 അർദ്ധ സെഞ്ചുറികളും അടക്കമായിരുന്നു. ഈ കാര്യത്തിൽ മൂന്നാം സ്ഥാനത്തുള്ളയാള് വിരാട് കോഹ്ലിയാണ്. വിരാട് കോഹ്ലി 4103 റൺസ് ആണ് T20 ഇന്റർനാഷണൽ മത്സരങ്ങളിൽ ഇതുവരെ നേടിയിട്ടുള്ളത്. 123 മത്സരങ്ങളിൽ നിന്നാണ് ആ നേട്ടം. 137.31 സ്ട്രൈക്ക് റേറ്റിൽ, 48.84 ആവറേജിൽ, 1 സെഞ്ചുറിയും 37 അർദ്ധ സെഞ്ചുറിയും അടക്കമായിരുന്നു അദ്ദേഹത്തിന്റെ ആ നേട്ടമുള്ളത്. എന്തായാലും ലീഡിംഗ് റൺ സ്കോറർ രോഹിത്താണ്. രോഹിത്തിന്റെ ഇപ്പോഴത്തെ ഫോം അത് ഏവരെയും ഭയപ്പെടുന്നതാണ്. രോഹിത് എന്ന നായകൻ ടീമിനെ തന്നെ ആകെ മാറ്റിമറിച്ചിരിക്കുന്നു. അവരോട് മുട്ടുമ്പോൾ ശ്രദ്ധിക്കണം എന്ന് പറയുന്നത് മറ്റാരുമല്ല, സാക്ഷാൽ ജോസേട്ടനാണ്. ജോസ് ബട്ട്ലർ പറഞ്ഞിരിക്കുന്ന വാക്കിൽ ദി സ്റ്റാൻഡേർഡ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ജോസ് ബട്ട്ലർ പറയുന്നു, ഞങ്ങൾ കളിക്കാൻ പോകുന്നത് വെരി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഇന്ത്യൻ ടീമിനെതിരെയാണ്. അവരെ രോഹിത് നയിക്കുന്ന രീതി, അദ്ദേഹത്തിൻ്റെ ടീം എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്, എങ്ങനെയാണ് ബാറ്റ് ചെയ്യുന്നത് അവർ, അത് തീർച്ചയായിട്ടും വല്ലാത്ത രൂപത്തിലൊരു കളിയാണ് അവർ പുറത്തെടുക്കുന്നത്. അവർക്ക് ഒരു ഫ്രീഡം സ്വാഭാവികമായിട്ടും അഗ്രസീവായിട്ട് കളിക്കാനുള്ള ഫ്രീഡം ലഭിക്കുന്നുണ്ട്. അവരോട് കളിച്ച് ജയിക്കുക എന്നുള്ളത് ബുദ്ധിമുട്ടേറിയ കാര്യമാണ് എന്ന് പറയുന്നത് സാക്ഷാൽ ജോസ് ബട്ട്ലറാണ്. എന്തായാലും ഒരു കിടിലൻ മത്സരം നാളെ നമുക്ക് കാത്തിരിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്ഡ് ഒക്സ് വീണ്ടും എത്താം.